ايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم الا بلالم افتم ഇടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനല്ലമൈ കാക്കണം യാ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ് ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബനാ ഇലാഹ ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദ് രീങ്ങളാൽ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് റഹ്മുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫളു കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി മജ്ലിസുമായി ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി ഉലമാഉമായി സദാത്തുക്കളുമായി സംഘടനകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുനാ താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദുന പൊസോട്ടു തങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ ഉയർച്ചയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ബഹുമാനപ്പെട്ട മാളിയേക്കൽ സുലൈമാ സഖാഫി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സൗണ്ട് ശ്രവിക്കുന്ന സഹോദരിമാരെ, ഈ മഹത്തായ പരിപാടി നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ മജ്ലിസ് ഒന്ന് വിപുലീകരിച്ച് നടത്താൻ മഹാനരായ ഷെയ്ഖുന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റയീസുൽ ഉലമ സുലൈമാ ഉസ്താദ്, സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകൾ,
കൻസുലുലമ ചിത്താരി ഉസ്താദ് ഉൾപ്പെടെ, താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദ് ഉൾപ്പെടെ നമ്മുടെ മഹാന്മാരായ ഉലമാ സാദാത്തുക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ ഷെയ്ഖുന പൊന്മള ഉസ്താദ് ഈ മഹത്തായ സദസ് ഉദ്ഘാടനം നിർവഹിച്ച് ഈ പവിത്ര മജ്ലിസ് വളരെ മഹത്വത്തോടെ നടത്താൻ നാം തെരഞ്ഞെടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ദിവസം വളരെ ബഹുമാനമുള്ള മാസത്തിലെ വളരെ ഷറഫുള്ള ഒരു ദിവസത്തിലും സമയത്തിലുമാണ് നാം ഇങ്ങനെ സമ്മേളിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്തിൽ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ മാസം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ എന്ന് തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന പരിശുദ്ധ റജബിലെ പോരിശയാക്കപ്പെട്ട മിഅ്റാജിൻ്റെ രാത്രിയിലാണ് നാം ഈ മഹത്തായ ദീനി സ്ഥാപനത്തിൻ്റെ ഈ വലിയ ഗ്രൗണ്ടിൽ സമ്മേളിച്ചത്. ഈ സദസ്സിനോട് സാധുവായ ഞാൻ ചോദിക്കുകയാണ്, സാധാരണക്കാരോട് ഉൾപ്പെടെ, മാസങ്ങളിൽ മഹത്വമുള്ള മാസം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറയും, അത് റമദാൻ മാസമാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യിദു ഷുഹൂരി ഷഹ്റു റമദാൻ, മാസങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന പവിത്ര മാസം റമദാനു ഷെരീഫാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. എന്താണ് റമദാൻ മഹത്വവൽക്കരിക്കാനുള്ള കാരണം? അത് ഖുർആൻ ബോധ്യപ്പെടുത്തി. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ പവിത്ര മാസമാണ് റമദാൻ. ആ പരിശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഖുർആനെ മഹത്വപ്പെടുത്തിയിട്ടാണ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആൻ ഇറങ്ങിയ കാരണത്താൽ റമദാൻ മാസം മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ റജബും എന്തുകൊണ്ടും മഹത്വമർഹിക്കുന്നു, അതിൽ തർക്കമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പിന്നെ ചില ആളുകൾ ഇപ്പോൾ മിഅ്റാജിനെ സംബന്ധിച്ച് ഇന്നോ എനിക്ക് അസറിൻ്റെ ശേഷം കൂടെയുള്ള ഒരാൾ കേൾപ്പിച്ചു മിഅ്റാജിൻ്റെ ബഹുമാനത്തെ കളങ്കപ്പെടുത്തുന്ന സംസാരങ്ങളാണ്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, അവരും ഖുർആൻ്റെ ആളുകളാണെന്ന് പറയാം, ഹദീസിൻ്റെ ആളുകളാണെന്ന് പറയാം. ഈ മിഅ്റാജിനെ സ്വപ്ന മിഅ്റാജായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്ക് എടുത്ത്, മിഅ്റാജിൻ്റെ രാത്രി തങ്ങൾ എൻ്റെ വിരിപ്പിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്ന ആ വാക്കും പിടിച്ച് ഇതിനെ സ്വപ്ന മിഅ്റാജാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചൊരു ബാലപാഠം പോലും ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം കലാമുകൾ. കാരണം തങ്ങളും ബിബി ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ കൂടുന്നത് ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ചാണ്. നാം പറയുന്ന ഇസ്റാ മിഅ്റാജ് ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് സംഭവിച്ച പരിശുദ്ധമായ അഞ്ച് വക്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമർപ്പിച്ച പരിശുദ്ധ മിഅ്റാജിനെ കുറിച്ചാണ് നാം പറയുന്നത്. അതുമാത്രമല്ല, തങ്ങൾക്ക് അയ്മത്ത് രേഖപ്പെടുത്തുന്ന 33 ആത്മീയ മിഅ്റാജ് തങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ഒരു ശാരീരിക മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച നാം പറയുന്നത് കേവലൊരു സ്വപ്നമാണെങ്കിൽ
ഇമാം റാസിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് പോലെ ഒരു സ്വപ്നമാണെങ്കിൽ ഇത്ര വലിയ അത്ഭുതത്തോടെ അല്ലാഹു ഇതിനെ അവതരിപ്പിക്കേണ്ടതുണ്ടോ? സൂറത്തുൽ ഇസ്റാഇൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. ഇവിടെ സുബ്ഹാന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ ഒരു അത്ഭുത വാർത്തയായിട്ടാണ് അല്ലാഹു അറിയിക്കുന്നത്. കേവലം ഒരു സ്വപ്നമാണെങ്കിൽ അത്ര അത്ഭുതപ്പെടുത്തി പറയാനില്ല. അതുമാത്രമല്ല, ഒരു സ്വപ്നമാണെങ്കിൽ അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുമോ? അതിനാരെങ്കിലും നിഷേധിക്കോ? ഈ സദസ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഒരാൾ പറയാ, ഇന്നലെ രാത്രി മദീനത്ത് പോയി, ആനപ്പുറത്ത് കയറിയിട്ട് പോയി, രാവിലെ ആകുമ്പോഴേക്ക് തിരിച്ചു വന്നു, അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അതിനപ്പുറം ഒരാൾ പറഞ്ഞു, ആരെങ്കിലും പറയോ നീ അങ്ങനൊന്നും കാണൂല, അങ്ങനൊന്നും ഉണ്ടാവൂല, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കോ? സ്വപ്നമാണെങ്കിൽ അതിനെ പരിഹസിക്കാനും അതിനെ നിഷേധിക്കാനും ഒന്നും നിൽക്കേണ്ടതില്ല. തങ്ങളുടെ ഈ ഇസ്റാ മിഅ്റാജ് ഒരു രാത്രിയിലെ ചെറിയ നിമിഷങ്ങളെ കൊണ്ട് ഇത്രയും ഏഴാകാശം ഉൾപ്പെടെ അല്ലാഹുവിനെ കണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഖുറൈശികളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഖുറൈശികൾ വളരെയധികം പരിഹസിച്ച് അങ്ങേയറ്റം നിസാരപ്പെടുത്തി നിഷേധത്തോടുകൂടി ആ വഴി കടന്നു വന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിന്റെ നേതാവ് പറയുന്നത് കേട്ടില്ലേ? അക്കാലത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് 40 ദിവസം സഫർ ചെയ്യണം, 40 ദിവസം യാത്ര ചെയ്യണം. അങ്ങനെയുള്ള വഴിദൂരവും പിന്നെ ആകാശവും അതിനപ്പുറമൊക്കെ കയറിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു, നീ വിശ്വസിക്കുന്നോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ നേതാവായ തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് ഹഖാണ്, അതിനപ്പുറം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അന്ന് മുതൽ സുദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ. ഞാൻ അത് പറയല്ല, താരിഖ് പറയൽ എന്റെ ലക്ഷ്യമല്ല, നമ്മളെ പരിപാടി പെട്ടെന്ന് പൂർത്തിയാക്കണം. ഇന്ന് കുറച്ച് വൈകിയാലും തുടക്കമായതുകൊണ്ട് ഒന്ന് സബർ ചെയ്യും വേണം. ഇന്ന് മിഅ്റാജിന്റെ രാത്രി കൂടിയാണ്, ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, അല്ലാഹു കബൂലാക്കി തരട്ടെ. ശത്രുക്കൾ പരിഹസിച്ച് കളിയാക്കാൻ വേണ്ടി തങ്ങളെ ഒന്ന് വഷളാക്കണം. അതിനെന്ത് വേണം? നീ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ, എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകൾ ഉണ്ടായിരുന്നു, എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു. നാളെ പിറ്റേന്ന് ഒരാൾ ചോദിക്കുക, അന്നലെ മജ്മഅിലെ ബദർ മജ്ലിസിന് നിങ്ങൾ പോയിരുന്നോ? ഉണ്ട്. എന്നാൽ മജ്മഅിലെ ആ കവാടത്തിൽ കയറി വരുന്ന ആ ബിൽഡിങ്ങിന് എത്ര വാതിലുണ്ടായിരുന്നു, ജനാദിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരാൾ ചോദിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പോവും. പക്ഷേ ആ മിന്നൽ പര്യടനത്തിനിടയിൽ ഹബീബായ തങ്ങൾ അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ശത്രുക്കളുടെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ മനസ്സ് വിഷമിച്ചുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ തങ്ങളെ മനസ്സ് വിഷമിക്കുന്നത്, അർഹമുർ റാഹിമായ ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് ഹബീബായ തങ്ങളും വിഷമം സഹിക്കുവോ? അതാ അല്ലാഹു ഇടപെട്ട് ബൈത്തുൽ മുഖദ്ദസിനെ മറനീക്കി ഹബീബിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. ഹബീബായ തങ്ങൾ ശത്രുക്കളുടെ ഓരോ ചോദ്യത്തിനും അതാ അക്കമിട്ട് മറുപടി പറഞ്ഞു പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിന് ഇത്ര തൂണുകൾ ഉണ്ട്, ഇത്ര ജനവാതിലുകൾ, ഇത്ര വാതിലുകൾ ഉണ്ട്. ഓരോന്നോരോന്ന് കറക്റ്റായി തങ്ങളങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ശത്രുക്കൾ വിട്ടിയില്ല. അവർ ചോദിച്ചു, എന്നാൽ ആ വഴി കച്ചവട സംഘം പുറപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മളെ നാട്ടുകാർ, അവരെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റും? തങ്ങൾ പറഞ്ഞ്, അവരിൽ റൗഹ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ കച്ചവട സംഘം യാത്രയിലെ ഒരു ഒട്ടകം കാണാത്തതിനാൽ അവരുടെ യാത്രാ സാമഗ്രികൾ മുഴുവനും താഴെ ഇറക്കി വെച്ചിട്ട് എല്ലാവരും കൂടെ ഒട്ടകത്തിന് തെരഞ്ഞു നടക്കുക. എനിക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച സമയം അവരുടെ കൂജയിലെ വെള്ളം ഞാനെടുത്ത് കുടിച്ചിട്ടുണ്ട്. വെള്ളം കാണാതായ വിവരം അവർ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ. രണ്ടാമത്തെ സംഘം ദീമർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ ബുറാഖിൻ മുകളിലാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോകുന്നത്, യാത്ര ചെയ്യുന്നത്. എന്റെ ബുറാഖിനെ കണ്ട്, എന്നെ കണ്ട് യാത്രാ സംഘത്തിലെ ഒരു ഒട്ടകം
ആ ഒട്ടകത്തിന് മുകളിൽ രണ്ടാളുണ്ടായിരുന്നു. ആ ഒട്ടകം എന്നെ കണ്ട് പേടിച്ച് തുള്ളി അങ്ങ് സ്പീഡാക്കിയപ്പോ ഒട്ടകപ്പുറത്തുള്ള ഒരാൾ താഴെ വീണ് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഈ വിവരം അവർ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ. മൂന്നാമത്തെ സംഘം മക്കയുടെ അടുത്ത് തൻഈം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിൽ മുമ്പിലുള്ള ഒട്ടകം തവിട്ട് കളറുള്ള ഒട്ടകമാണ്. ആ ഒട്ടകത്തിന് മുകളിൽ രണ്ട് ചാക്കുകൾ ഉണ്ട്. ഇന്ന് സൂര്യോദയത്തോടെ നമ്മുടെ നാട്ടിൽ അവർ തിരിച്ചെത്തും. ഇതെല്ലാം തങ്ങൾ വളരെ കറക്റ്റായി വ്യക്തമായി അങ്ങ് പറഞ്ഞ് അവിടുത്തെ വാക്കുപോലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി സംഭവിച്ചപ്പോൾ ശത്രുക്കൾ പറഞ്ഞ് ഇത് മുഴുവനും സിഹറാണ്. അങ്ങനെ തന്നെയല്ല സത്യനിഷേധികൾ ഹക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തിയാലും പെട്ടാലും അത് വിശ്വസിക്കൂല. അതുകൊണ്ട് ആ ചന്ദ്രൻ പളർത്തി കാണിക്കാൻ പറഞ്ഞു, പളർത്തി കാണിച്ചു, വിശ്വസിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടായ മിഅ്റാജ്. അതുമാത്രമല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം ബി അബ്ദിഹി വെറും റൂഹന് മാത്രം അബ്ദു എന്ന് പറയൂല, ആത്മാവിന് മാത്രം അബ്ദു എന്ന് പറയൂല, പിന്നെ റൂഹും ജസദും കൂടിയതിനെ അബ്ദു എന്ന് പറയുള്ളൂ. അപ്പൊ അത് തങ്ങളുടെ ശരീരം കൊണ്ട് സംഭവിച്ച ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകൾ അയ്മത്തുകൾ രേഖപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ മിഅ്റാജ് വല്ലാത്ത സംഭവ. ബൈത്തുൽ മുഖദ്ദസിലെത്തി, മുൻകാല അമ്പിയാക്കൾ തങ്ങളെ സ്വീകരിക്കാനിരുന്നു, സ്വാലിഹീങ്ങൾ അർവാഹുകൾ ഉൾപ്പെടെ അവർക്ക് ഇമാമായി തങ്ങളെ നിസ്കരിച്ചു. പക്ഷേ യാത്രയുടെ മധ്യത്തിൽ മലക്കുൽ അമീൻ പരിചയപ്പെടുത്തി തങ്ങളോട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ച ബൈത്തുലഹം, ബത്ലഹം എന്ന് പറയുന്ന സ്ഥലം ഇന്നതാണ്, അതുകൊണ്ട് തങ്ങൾ ഇവിടെ ഇറങ്ങണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം. യാത്ര തുടർന്നു. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അതാ കിതാബ് നൽകപ്പെട്ട തൂരിസീന പർവ്വതം ഇന്നതാ ഇന്ന സ്ഥലമാണ്, അവിടെ ഇറങ്ങണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം. മലക്ക് കൽപ്പിച്ചു, തങ്ങൾ അതുപോലെ ചെയ്തു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് എത്തി, അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ചു. മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറഞ്ഞതുപോലെ മിഅ്റാജ് എന്ന് പറയുന്ന കോണിയിലൂടെ ഏഴാകാശം ഒന്നാകാശത്ത് കയറി. കൂടാരെന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. സന്തോഷത്തോടെ തുറന്ന് ഏഴാകാശവും കയറി, സിദ്റത്തുൽ മുന്തഹ കയറി. അങ്ങനെ അല്ലാഹ് ഉദ്ദേശിച്ച ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയം കൂട്ടിന് പരിചയപ്പെടുത്താനുണ്ടായിരുന്ന മലക്ക് പെടുന്നനെ തങ്ങളോട് പറഞ്ഞു, ഇനി തങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം, അപ്പുറത്തേക്ക് വരാൻ എനിക്ക് അനുമതിയില്ല. ആ സമയത്ത് നമ്മൾ പരിചയമല്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ കൂട്ടിന് പരിചയപ്പെടുത്താൻ ഒരാളുണ്ടെങ്കിൽ, ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു ആശ്വാസം, യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. എന്നതുപോലെ ഇതുവരെ പരിചയമല്ലാത്ത ഈ സ്ഥലത്ത് പരിചയമുള്ള മലക്കുണ്ടായിരുന്നു, ഇനി മലക്ക് പോലും പ്രവേശിച്ചാൽ പ്രയാസമാകുമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ ഒറ്റയ്ക്ക് പോവാൻ പറയുന്നത്. വേദനയോടെ തങ്ങൾ ഖാൽ അഹാഉന യത്രുക്കുൽ ഖലീൽ എന്ന് പറഞ്ഞ് തങ്ങളങ്ങ് മുന്നേറി. ഹളീറത്തുൽ ഖുദുസിൽ, ഹളറത്തുൽ ഖുദുസിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തിപ്പെട്ട് വലിയ അത്ഭുതത്തോടുകൂടെ പറഞ്ഞു, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ. ആ സമയം അർഹമുർ റഹീമായ ഖാലിഖായ അല്ലാഹു ഹബീബിനോട് അഭിവാദ്യം അരുളിയിട്ട് അഭിവാദ്യം നേർന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ. തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ നിന്റെ സലാം എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും വേണമെന്ന നിലക്ക്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതാണ് നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന അത്തഹിയാത്ത്. അത്തഹിയാത്ത് തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അഞ്ചു വഖ്ത് നിസ്കാരം. ഖാല റസൂലുള്ളാഹി, ആ നിസ്കാരം ഈ ഉമ്മത്തിന് നൽകിയ. അവിടെ വെച്ചിട്ട് അല്ലാഹു 50 വഖ്ത് നൽകി. സന്തോഷത്തോടെ സ്വീകരിച്ച് മടക്കത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, ഉമ്മത്തിന് ഭാരാണെന്ന് പറഞ്ഞു. തങ്ങൾ അങ്ങോട്ട് അല്ലാഹുവിലേക്ക് മടങ്ങി, അഞ്ച് ചുരുക്കി. അവസാനം 45 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ 5 50 കൂലി ഒന്നും കുറക്കാതെ തന്നെ അല്ലാഹു നിലനിർത്തിയിട്ട് അതും ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴും ഉമ്മത്തിന് വിഷമാകുമെന്ന് പറഞ്ഞപ്പോ, ഇനി അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതിലൊക്കെ ഒരുപാട് സിർറുകൾ അസ്റാറുകളുണ്ട്. ഹബീബും മഹബൂബും തമ്മിലുള്ള ലയനമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെയുള്ള മിഅ്റാജിനെ സംബന്ധിച്ചാണ് നാം പറയുന്നത്. ആ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധമാക്കപ്പെട്ട റജബ്, റജബ് എന്തുകൊണ്ടും പോരിശുള്ളതാ. തങ്ങൾ പരിചയപ്പെടുത്തിയത് റജബുൻ ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസമാണ് റജബ് മാസം. ഇതുപോലെ അള്ളാഹുവിന്റെ മാസമെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ മറ്റൊരു മാസമാണ്, ഹദീസിൽ കാണാം, അഫ്ളു സുയാമി ബാദ റമദാന ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം റമദാൻ കഴിഞ്ഞാൽ മഹത്വമുള്ള മാസമെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ, അതുപോലെ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ മാസമാകുന്ന ഈ റജബ്, ഈ റജബ് 21 മുതൽ തന്നെ നോമ്പോൽക്കൽ സുന്നത്തുണ്ട്. ഷഹബാൻ വ ഷഹബാൻ ഷഹരി, ഷഹബാൻ എന്റെ മാസം എന്ന് തങ്ങൾ പറഞ്ഞ ഷഹബാൻ 30, അങ്ങനെ 60, റമദാനിലെ 30 ഫർള്, 90, ഈദുൽ ഫിത്തറിന്റെ ഒരു ദിവസം ഒഴിച്ചിട്ടിട്ട് ബാക്കി തുടർന്ന് 6 ദിവസം, 96 നോമ്പ് വയ്ക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ റജബ് 27 പകലിൽ നമ്മുടെ ഖാളിമാർ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പകലിൽ നോമ്പനുഷ്ഠിക്കൽ, റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിക്കൽ വളരെയധികം മഹത്വമുള്ള സുന്നത്താണ്. ഇഹ്യയിലും ഉന്നയത്തിലൊക്കെ കാണാ ഹബീബായ തങ്ങൾ പറഞ്ഞത്, മൻ സോമ യൗമ സബ്ഇം വഅശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ. ഒരാൾ റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ, 60 മാസക്കാലം നോമ്പനുഷ്ഠിച്ച കൂലി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അടിമക്ക് നൽകുന്നു. അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള സവാബ്, വളരെ കൂടുതലുള്ള നോമ്പ് നാളെ നമുക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവരും നോമ്പ് നാളത്തെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ, നാളെ യൗമുൽ ഖമീസും കൂടിയാണ്, അവ രണ്ട് കൂലി കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റജബ് മാസം വളരെ മഹത്വമുള്ള ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്, അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലിയത്തുള്ള മാസമാണ്. ഈമാനുള്ളവർക്ക് അതിൽ തർക്കമില്ല. അങ്ങനെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട വലിയ ബഹുമാനമുള്ള മാസത്തിലാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കിക്കൊണ്ട് അവരെ മഹത്വം പറയുന്ന പരിശുദ്ധ ബദർ മൗലിദിന്റെ മജ്ലിസ്, ബദർ അസ്മാഉൽ ബദർ പറയാൻ ഈ പരിശുദ്ധ വേദി നാം തുടക്കം കുറിച്ചു. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാ കുറവുകളും നീ മാപ്പാക്കി തരണം റഹ്മാനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണം റഹ്മാനെ, കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ല അല്ലാ. അസ്ഹാബുൽ ബദർ റളിയല്ലാഹുവിന് അവർ ചില്ലറക്കാരല്ല, വലിയ സ്ഥാനമുള്ള മഹാന്മാരാ. നോമ്പനുഷ്ഠിച്ച് റമദാൻ 17 പകലിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ച മഹാന്മാരാണ്. അവരെ അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു, അവർക്ക് അല്ലാഹ് എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ബദരികളെ മഹത്വം വാഴ്ത്തി പറഞ്ഞത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഇമാം റാസി അടക്കം, ഇമാം ഖുർത്തുബി അടക്കം, ഇമാം തബരി അടക്കമുള്ള മുഫസ്സിറുകൾ ആ ആയത്ത് വിശദീകരിച്ച് അസ്ഹാബുൽ ബദറിന്റെ കണക്ക് എഴുതിയതിന് പരിധി കാണുന്നില്ല. ആ മഹാന്മാരെ വസീലയാക്കിയാൽ തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത ആവശ്യങ്ങളില്ല. ദുനിയാവിലും ആഖിറത്തിലും വലിയ സലാമത്തിന്റെ വഴികാട്ടികളാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദർ. അവരെ പിടിച്ചാൽ തളരൂല, അവരെ പിടിച്ചാൽ കുഴങ്ങൂല, ആ പിടുത്തുണ്ടാകും. അതുകൊണ്ട് ആ മുൻകാല മഹാന്മാര്, നമ്മളെ വലിയ വലിയ 100, 200, 240 കുട്ടികൾക്ക് ദർസ് നടത്തിയിരുന്ന വലിയ 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 ബഹറുൽ ഉലൂമുകളായ ആലിമീങ്ങൾ, അവരെ അസ്മാഉൽ ബദരീൻ മഅരുബ് കഴിഞ്ഞാൽ ദായിമാക്കും. ആ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അവർ സന്തോഷത്തോടെ വീട് കെട്ടി, അഹലുകാരെ സംരക്ഷിച്ച്, ഹജ്ജിന് ഉംറക്കൊക്കെ യാത്ര ചെയ്ത്, മക്കളെ കല്യാണം നടത്തി, മറ്റ് വിഷയങ്ങളൊക്കെ നടത്തി, വളരെ ഇസ്സത്തോടെ അവർ ജീവിക്കുന്നു. ഈമാനോടെ തപസ്സുമിലായിട്ട് മൗത്തായ അവരുടെ രംഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ ഇടപെടലാണ് മുഅ്മിനീങ്ങളെ. ആ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൽ
ഏറ്റവും മഹത്തമുള്ളവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ല. അതിൽ ആർക്കും തർക്കമില്ല. ഖുർആൻ തങ്ങളെ മഹത്വപ്പെടുത്തിയത് ഇസ്രാ മിഅ്റാജ് മുമ്പ് ഒരാളും ആ സ്ഥലത്ത് പോയിട്ടില്ല, അത്ര വലിയ സ്ഥലത്ത്. ഇനി തങ്ങൾക്ക് ശേഷം ഒരാളും പോകൂല്ല, അത്രയും വലിയ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളെ ഉയർത്തിയിട്ട്, തങ്ങളെ ദറജ ഉയർത്തിയിട്ട്. വറഫഅനാ ലക ദിക്റക, വലിയ സ്ഥാനം ഉയർച്ച അല്ലാഹു ഹബീബിന് നൽകി. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തി. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ എത്രയോ ഹാഫിളുകളായ മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ വലിയ ബറക്കത്തുള്ള സദസ്സാണ്. നേരത്തെ ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. നാഫിയ ഹിൽമ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മുത്തഅല്ലിമുകൾക്കൊക്കെ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഈ ആയത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച് അല്ലാഹ് എന്താണ് ബോധ്യപ്പെടുത്തിയത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റസൂലുൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ റസൂൽ വന്നു. ഇവിടെ മുത്തഅല്ലിമികൾക്കറിയാം, ഇവരോട് ചോദിച്ചാൽ ഈ റസൂൽ എന്ന് പറയുന്ന കലിമത്ത് ഏതാ? അത് നക്കിറയാണോ മഅരിഫയാണോ? ഇപ്പോൾ ഇൽമിൻ്റെ വഴിയിലേക്ക് കുട്ടികളൊക്കെ ഇൻഷാഅല്ലാ വെക്കേഷൻ പൂർത്തിയായാൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദീനീ സ്ഥാപനമായ നമ്മുടെ ഈ നാടിനും പരിസര നാടുകൾക്കും അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന ആയിരക്കണക്കിന് ഉലമാഇനെ വാർത്തെടുത്ത മഹത്തായ സ്ഥാപനമാണ് ഈ മജ്മഉ തസ്കിയത്തുൽ ഇസ്ലാമിയ. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. ദീനി ഇൽമ് അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹയാത്തായ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമ്, അവർ ചെറിയ ആൾക്കാരല്ല, വലിയ മഹത്വമുള്ളവരാ. മലായിക്കത്ത് പോലും ചിറകി വിരുത്തി കൊടുക്കുന്ന മഹത്വം വരെ അള്ളാഹു നൽകി ആദരിച്ച ആളുകളാ മതവിദ്യ പഠിക്കുന്ന, അഭ്യസിക്കുന്ന മതവിദ്യാർത്ഥികൾ മുത്തഅല്ലിമുകൾ. തങ്ങൾ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമിന് സ്വർഗീയ വഴി അല്ലാഹ് എളുപ്പാക്കിയെന്ന്. അതുമാത്രമല്ല, ഈ നിലക്ക് പഠിച്ചു വളർന്ന ആലിമീങ്ങൾ, ആലിമീങ്ങളെ ബഹുമാനം വലുതാ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലേ? ആ ഖുർആന്റെ മുഫസ്സിറായ ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തര സ്വത്ത്, പണവും പൊന്നൊന്നുമല്ല, അത് അൽ ഇൽമ്. ആ ഇൽമിനെ അതാ അനന്തരപ്പെടുത്തിയ ആലിമീങ്ങൾ, ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായിൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, അവര് ചില്ലറക്കാരല്ല. ഇൽമ് ആലിമീങ്ങളാവാൻ എല്ലാവർക്കും കഴിയൂല. അത് അല്ലാഹു പ്രത്യേകം തൗഫീഖ് നൽകി ആദരിച്ച ആളുകൾക്ക് ആലിമീങ്ങളാകാൻ കഴിയുള്ളൂ. നിങ്ങൾ നോക്ക്, തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ പാണ്ഡിത്യം നൽകി അവർക്ക് ആദരവ് കൊടുക്കും. അപ്പൊ മുത്തഅല്ലിമികൾ ചോദിക്കുകയാണ്, ആഹാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിക്കാത്ത ആൾക്കാരാണല്ലേ ആലിമികൾ അല്ലാത്തവരെല്ലാം? അതിന്റെ മഫ്ഹൂം മുഖാലഫ് അങ്ങനെയാണല്ലോ കിട്ടുക. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ ആലിമാക്കും. അപ്പൊ ഖൈർ ഉദ്ദേശിക്കാത്ത ആൾക്കാരാണ് ഈ കാണുന്ന ആൾക്കാർ, ഈ ഉമറാക്കളെല്ലാം. ബാഹ്യമായിട്ട് അങ്ങനെ ചിന്തിക്കോ, നമ്മളെ കുട്ടികൾ ദർസ് ചേരാൻ വേണ്ടി വന്നാൽ മീസ മറിച്ചു വെച്ചിട്ട് ഉസ്താദ്മാർ ഫയലുകളെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും, മോനെ വായിക്കു ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലന ഫാല സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അത് ഇസ്ബാത് ഫൈല് മാർലി മാറോഫ് ദമീർ ദറോ ഹുവഹുമാ ഹും ഹിയഹുമാ ഹുന്ന അന്താന്തുമാ അന്തും അന്ത്യന്തുമാ അന്തുന്ന അനന ഹനു എന്നൊക്കെ മീസാൻ സർഫാക്കാൻ പഠിപ്പിച്ച് അജിനാസ് സുഹറവതി കൊടുത്ത് കുബറവതി കൊടുത്ത് ദഞ്ചാലിൽ അസ്രു വെക്കാൻ പഠിപ്പിച്ച് തർക്കി പഠിപ്പിക്കാൻ അവാമിൽ ഓതി കൊടുത്ത് തഖുലിസ ഒന്നും കൂടെ കറക്റ്റാക്കി തുഹഫത്തുൽ വർദിയ ഒന്നും കൂടെ കറക്റ്റാക്കി അവസാനം നഹവിന്റെ കായിദ ഒന്നും കൂടെ നെഞ്ചിലേറ്റാൻ കൽബിൽ ഉറച്ചു നിൽക്കാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ മറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കും, മോനെ വായിക്ക് ചൊല്ലിക്കോ.
أحمد رب الله خير مالك مصليا على الرسول المصطفى وآله المستكملين الشرفاء. അൽഫി എഴുതുന്ന കുട്ടിയൊക്കെ വലിയ രസമാണ്. ഒരു അൽഫിൻ്റെ ഓരോ പദ്യവും ഹിഫ്ലാകും, എന്നിട്ട് അതിൻ്റെ വൽഹാസിൽ അവിടെ പറഞ്ഞ നഹ്വിൻ്റെ കായിദുണ്ട്, അതനുസരിച്ച് ഇബാറത്ത് തെറ്റുകൂടാതെ അങ്ങനെ വായിക്കും. അങ്ങനെ അൽഫ്യ പഠിച്ച് പൂർത്തിയാക്കിയ മുത്താലിമിനോട് മോനെ അൽഫിൻ്റെ 1000-ാമത്തെ പദ്യം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പറയും, വആലിഹിൽ ഉറിൽ കിറാമിൽ ബാററ വസുഹ്ബിഹിൽ മുൻതഖിബീനൽ ഖയ്യറാ. ഇങ്ങനെ നഹ്വിൻ്റെ കായിദ ഉൾപ്പെടെ പഠിച്ച മുത്താലിമിങ്ങൾക്കറിയാം ഹബീബായ തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്. മയ്യുറിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അള്ളാഹു ദീനിൽ പാണ്ഡിത്യം നൽകിയിട്ട് അവർക്ക് ആദരവ് കൊടുക്കും. അപ്പോ ആലിമീങ്ങളല്ലാത്ത ആളുകളെ കൊണ്ടും ദീനിൽ ഖൈറുണ്ട്. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കൂടെ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട കുഞ്ഞാവ ഹാജി അടക്കം ചുള്ളിക്കാട്, എത്രയോ ഉമറാക്കൾ ഉണ്ണി ഹാജി ഉൾപ്പെടെ എത്രയോ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നു, എല്ലാ നിലക്കും സഹകരിച്ചു കൊടുക്കുന്നു, സഹായം നൽകുന്നു, അതിനുവേണ്ടി ഓടി നടക്കുന്നു. അവരെ കൊണ്ടൊക്കെ ദീനിന് ഖൈറുണ്ട്. പക്ഷേ വലിയ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ദീനിൽ പാണ്ഡിത്യം നൽകുമെന്നാണ് തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف الرحيم. ഇവിടെ റസൂൽ എന്നുള്ളത് ഏത് കലിമത്താണ് ചോദിച്ചത്? അത് നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ എന്താ? നഹവോദിയ കുട്ടിയൊക്കെ അറിയാം, ഒരാൾക്ക് പ്രത്യേകമല്ലാതെ ഒരു വർഗത്തിന് മൊത്തത്തിൽ പറയപ്പെടുന്ന ഒന്നിനാണ് നക്കിറ എന്ന് പറയാം അല്ലേ. റസൂൽ എന്ന് പറഞ്ഞാൽ തങ്ങളല്ലാത്ത മറ്റു മുർസലീങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ ഉദ്ദേശിച്ച റസൂൽ ആരാ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല. ഇവിടെയും അല്ലാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? സർവ മുഫസ്സിറുകളും നിസ്സംശയം തർക്കമില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞു അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചത് ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നകിറതു ഇദാ ഉത്ലിഖ സരിഫു ഇലൽ ഫർദിൽ കാമിൽ, എല്ലാ വിഷയത്തിലും അക്മലായവരാണ് അക്മലുൽ ഖൽഖു പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ കിതാബിൽ വായിച്ചു നോക്കി, ഖാലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അലൈഹി സ്വലാത്തു വസലാം, ഖാലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലിന്റെ ഫായിലാര, അല്ലെങ്കിൽ ഖാല അലൈഹി സ്വലാത്തു വസലാം, ളമീറിന്റെ മർജി എവിടേക്കാ? അത് ചോദിക്കണ്ട, അതൊരു അക്മലായ വ്യക്തിയിലേക്ക് മടങ്ങൂ. ആ വ്യക്തിത്വമാണ് ഖുർആൻ ബഹുമാനം വലിയ നിലക്കെടുത്തു പറഞ്ഞ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ അവിടത്തെ അസ്ഹാബ് തങ്ങൾക്ക് വേണ്ടി മുഴുവനും സമർപ്പിച്ചിട്ടാണ് ബദറിൽ ഇറങ്ങിയത്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലുള്ളാഹ്, തങ്ങളെക്കാളും മീതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല, ഞങ്ങൾ മുഴുവനും തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബദറിന്റെ രണാങ്കളത്തിൽ ഹബീബായ തങ്ങൾ ദ്വാരുന്നു, റബ്ബേ ഈ ബദറിന്റെ പോർക്കളത്തിൽ ഇസ്ലാം മുസ്ലിമീങ്ങളെ നീ പരാജയപ്പെടുത്തിയാൽ ഭൂമി ലോകത്ത് അല്ലാഹ് എന്ന് വിളിക്കുന്ന മറ്റൊരാളെ കാണൂല. അതുകൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി മുഅ്മിനീങ്ങളെ വിജയിപ്പിക്കണമെന്ന് തങ്ങൾ മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് സുജൂദിലും അല്ലാതെ അങ്ങ് ദ്വാരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കിയിട്ട് തഫ്സീറിന്റെ കിതാബിൽ കാണാം, മഞ്ഞ തലപ്പാ ഉൾപ്പെടെ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ധരിച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് മലായിക്കത്തിന് അല്ലാഹു ഇറക്കിയിട്ട് ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ
അള്ളാഹു വലിയ ഭാഗ്യം നൽകി ഇസ്ലാമിന്റെ വലിയ വലിയ ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ അള്ളാഹു മഹത്വപ്പെടുത്തിയ മഹാന്മാരാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. അവർ ചില്ലറക്കാരല്ല, അവർക്ക് അള്ളാഹു എല്ലാം പൊറുക്കുകയും എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകുകയും ചെയ്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബദരീങ്ങളെ വസീലയാക്കുന്ന മിസ്കീന്മാരായ ഞമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാ, കുറവുള്ളവരാ, പോരായ്മയുള്ളവരാ. പക്ഷേ ഞമ്മളത്ര കുറഞ്ഞവരാണെങ്കിലും അക്മലുകളായ മഹാന്മാരായ അള്ളാഹു ആദരിച്ച അസ്ഹാബുൽ ബദറിനെ പിടിച്ചാൽ ചോദിക്കുന്നവരെ അല്ലാഹു ഹായിബാക്കൂല. അവരെ വസീലയാക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞമ്മളെ ഹായിബാക്കൂല, ഞമ്മളെ കബൂലാക്കും. അതാണ് മഹാന്മാരൊക്കെ നമുക്ക് നൽകിയ പാഠം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഉൾപ്പെട്ട പരിശുദ്ധമായ മജ്ലിസിൽ നാം ഇവിടെ സംഗമിച്ചു. ഞാൻ വാക്ക് ചുരുക്കുന്നു, അഫ്ളുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് വ്യാപകമായി ഒരുപാട് സാധാരണക്കാർ സദസ്സിലുണ്ടല്ലോ, ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സിനയുടെ ജീവിത രീതി, ദീനീ വിഷയങ്ങളിൽ നേതൃത്വം നൽകുന്ന മഹല്ല് ജമാഅത്തുകളിൽ ഉത്തരവാദിത്വമുള്ള, ഒരു നാട്ടിലൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് മധ്യസ്ഥത പോലും നിർവഹിക്കുന്ന ആളുകൾ വരെ ശ്രദ്ധിക്കാതെയോ ഇനി ശ്രദ്ധ മറക്കാതെയോ വ്യഭിചാരത്തിന് വേണ്ടി മക്കൾക്ക് കൂട്ടുനിൽക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളതെങ്കിൽ നമുക്കിത് പറയാതിരിക്കാൻ പറ്റൂല. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയയുടെ കാലഘട്ടക്കാരനാണ്. ഇബ്നു തൈമിയ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല, യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. ഇബ്നു തൈമിയയുടെ ഈ വാദം ഇമാം സുബ്ഹി തങ്ങൾ മനസ്സിലാക്കി, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂല. ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വന്ന് ഖുർആന്റെ പേരിൽ ഹദീസിന്റെ പേരിൽ ഈ ദീനിനെ മലീമസപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ അഹലുകാരായ ഉലമ അവിടെ സുക്കൂത്തായാൽ അവിടെ അപകടകരമാണ് വിഷയമെന്ന് മനസ്സിലാക്കിയ ഇമാം സുബ്ഹി തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇബ്നു തൈമിയയുടെ ഈ വാദം ഇത് ഖുർആൻ നിരക്കാത്തതാണ്. വലം യുങ്കിർ അഹദും ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ തങ്ങളടക്കമുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാദം ഇത് ഖുർആൻ നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്. മാ അനാലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ ആശയം അസ്ഹാബിൽ നിന്ന് അയിമ്മത്തുകൾ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ 14 വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും ദീനീ ഉലൂമുകളും മനസ്സിലാക്കാനും വലിയ തൗഫീഖ് ലഭിച്ച ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, പൂർവകാല സൂഫിയാക്കളായ ആരിഫീങ്ങളിലൂടെ, ഔലിയാഇലൂടെ, മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ ആദർശ പ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ളവൻ ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങൾ തബ്ലീഗ് ജമാഅത്താണ്, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കള്ളവാദങ്ങളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ തങ്ങൾ അവരെ കരുതിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദില്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. ഇത് തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞതാണെങ്കിൽ ഇതുപോലെ ഇന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനയുടെ ജീവിത രീതി ഞാൻ പറഞ്ഞത് വന്നതാണ്. മഹല്ല് ജമാഅത്തുകളിൽ ഉത്തരവാദിത്വമുള്ള ആളുകൾ പോലും അറിഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുക. ഞാനിത് പറയുമ്പോൾ ചിലപ്പം ചോദിക്കുക, അങ്ങനെ അറിഞ്ഞുകൊണ്ട് പാര കൂട്ടുനിൽക്കണ്? എങ്ങനെയുണ്ട്, നമ്മുടെ മക്കൾക്ക് ഒരാൾക്കൊരു മോളുണ്ടായി, ആ മകളെ മറ്റൊരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവൾക്ക് ആദ്യം നൽകുന്നത് ഒരു മൊബൈലാണ്. അതിന് ഉമ്മയും ബാപ്പയും അനുമതി കൊടുക്കുക, ആർക്കും അതിൽ എതിരില്ല, ആരും അതിനെ കുറ്റം പറയില്ല. അഥവാ കൊടുക്കണ്ട എന്നിട്ട് പറഞ്ഞാൽ അതിന്റെ പേരിൽ ചിലപ്പോൾ കല്യാണം തന്നെ മുടങ്ങും, പല തർക്കങ്ങളുണ്ടാകും. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് ഹലാലാക്കുന്നത്
ആഴ്ചകൾക്ക് ശേഷം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം. ഇതുവരെ ഇവനുമായി രാപ്പകലില്ലാതെ സംസാരിക്കാനും ഇവന്റെ കൂടെ കറങ്ങി നടക്കാനും എല്ലാത്തിനും അനുമതി കൊടുക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ദീനീ നേതാക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ ഇത്തരം ചെയ്തികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈമാനുള്ളവർക്ക് വേദനയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റൂല. കാസർഗോഡ് ജില്ലയിൽ ഒരു മഞ്ഞ കല്യാണം വന്നു. കർണാടകയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ബായാറു സ്വലാത്തിലും മറ്റ് സദസ്സുകളിലും കർണാടകയുടെ വിവിധ സ്റ്റേജുകളിൽ വളരെ ശക്തമായിട്ട് പ്രമാണിമാരെ ഇരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മഞ്ഞ കല്യാണം ഇത് ദീനിന് നിരക്കാത്തതാണ്, ഇത് അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ്, ഇത് ദീനിന് ഷെറാണ്, അതുമായി ബന്ധപ്പെടുന്നവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ വിടൂല, മലായിക്കത്ത് നിങ്ങളെ ലാനത്ത് ചെയ്യും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിക്കാതെ നിങ്ങൾക്ക് ശ്വാസമടക്കാൻ പറ്റൂല. ശക്തമായിട്ട് പറഞ്ഞിരുന്നു. മഞ്ഞ കല്യാണം ഇപ്പൊ അവിടെ നിന്ന് എടുത്തുപോയ അവസ്ഥയിലാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ പറഞ്ഞു വന്നത്. ഈ രൂപേണ വ്യഭിചാര പ്രവർത്തനങ്ങൾ വളരെ കസർത്തുകൾ നടത്തുന്ന ഈ സമയം അത് അറിഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് അനുമതി നൽകിയിട്ട് ഇനി അനുമതി നൽകാതെ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും പുറത്തിറങ്ങി നടക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി മൊബൈലിന് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, ചാറ്റിംഗ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ് കാൾ ദുരുപയോഗം നടത്തിയിട്ട്, മെസ്സേജ് ദുരുപയോഗം നടത്തിയിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത വ്യഭിചാര ജീവിതത്തിൽ അതാ കയറിപ്പറ്റിയിട്ട് ആ നിലക്ക് മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മഅദല്ലാ ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത പ്രസവിച്ച് വീഴുന്ന കുരുന്നു മക്കൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസവും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വയസ്സിന് താഴെ പ്രായമുള്ള മാസങ്ങളോളമുള്ള കുട്ടി തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസറാണ്, മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് വൈദ്യലോകം റിജക്ട് ചെയ്ത കുരുന്നു മക്കൾ കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വേദനിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കല്ലേ മുസ്ലിമീങ്ങളെ. തെറ്റ് ചെയ്യാത്തവരുൾപ്പെടെ വേദനിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്താണ് കാരണം? ഒരു ഭാഗത്ത് പുതിയ ആശയക്കാരുടെ അരങ്ങേറ്റം, മറുഭാഗത്ത് വ്യഭിചാരത്തിന്റെ അരങ്ങേറ്റം. സ്ത്രീകളുടെയൊക്കെ കുത്തഴിഞ്ഞ സിനിമ നടിമാരെ, നടൻ സീരിയൽ നടിമാരൊക്കെ പിന്തുടർന്ന് ജീവിക്കാനും അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാനും നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്, നാം അനുമതി കൊടുക്കുകയാണ്. വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അള്ളാഹു നമ്മൾ വെറുതെ വിടൂല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരം മാത്രം നരകത്തിനെ തൊട്ട് കാത്താ പോരാ, അഹലുകാരെ കൂടി നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാനാ ഖുർആന്റെ ആഹ്വാനമുള്ളത്. അതുകൊണ്ട് അതെല്ലാം നിർത്തൽ ചെയ്ത് ഇന്ന് മൊബൈൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നു മുസ്ലിം പെൺകുട്ടികൾ. എന്റെ സൗണ്ട് കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, ഇനി ഇവിടെ സഹോദരിമാരില്ലാതെ പുരുഷന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ കുടുംബക്കാരോട് പറയണം, നിങ്ങൾ അഹലുകാരോട് നിങ്ങൾ പറയണം, ഈമാനുള്ള ഒരു പെണ്ണിനും ബ്യൂട്ടി പാർലറിൽ പോവാൻ പറ്റൂല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർക്കയും ബുർദയും ധരിച്ചിട്ട് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ച് നീ വീട്ടിലോ വീട്ടില്ലെന്ന് പുറത്തോ ഇറങ്ങി അന്യ പുരുഷരെ വശപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഓ ഉമ്മ നിന്നെ പറ്റിയാണ് ഹബീബായ തങ്ങൾ സിൻഫാനി മിൻ അഹലിന്നാർ, നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനിയാണ് നീ എന്ന് പറഞ്ഞിട്ട് ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ലാ യദ്ഖുലുൽ ജന്ന, അത്തരം മോശപ്പെട്ട പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ലെന്ന് പരിശുദ്ധ ഹബീബ് തങ്ങൾ പരിശുദ്ധ ഹദീസിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ മറന്നുപോകരുത്. ആ നിലക്ക് വയക്സുറു സിന, വ്യഭിചാരം അധികരിച്ച കാലം. മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ന് ക്രിക്കറ്റ് താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ, സിനിമ നടന്മാരൊക്കെ നേതാക്കളാക്കിയിട്ട് അവന്റെ ജീൻസും കോട്ടും മുടിയൊക്കെ തട്ടുതട്ടായി കട്ട് ചെയ്ത് ചെറിയ കുരുന്നു മക്കളെ പോലും ആ സ്റ്റൈലിൽ മുടി വെട്ടിക്കുന്ന രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം, നിങ്ങളെ മക്കളെ നിങ്ങൾ തമ്മാടികളാക്കരുത്. ഹദീസിനുള്ളതുപോലെ ഉമ്മയും ബാപ്പയാണ് നസറാനും ജൂതനൊക്കെ ആക്കുന്നത് എന്നുണ്ട്. എല്ലാവരും ഇസ്ലാമിക പ്രകൃതത്തിലാണ് പ്രസവിക്കപ്പെടുന്നത് എന്നതുപോലെ നിങ്ങൾ ഉമ്മയും ബാപ്പയും മക്കളെ വടക്കാക്കാൻ വേണ്ടി ഈ തമ്മാടികളുടെ വേഷവിധാനം നിങ്ങളെ മക്കൾക്ക് നൽകിയാൽ ആ കുട്ടികളേക്കാരം ഭാവിയിൽ കള്ളുകൂട്ടിയന്മാർ, ആ കുട്ടികളേക്കാരം ഭാവിയിൽ ഉമ്മാനെ തല്ലിക്കൊല്ലുന്നവൻ, ബാപ്പനെ അടിക്കുന്നവൻ, ഉമ്മാനെ ചവിട്ടുന്നവൻ അല്ലേ, ഉമ്മാനെ ചവിട്ടിക്കൊന്നിലേ പെടുത്ത്. ഇതെല്ലാം നമ്മളെ നാട്ടില്
നമ്മുടെ മലപ്പുറം ജില്ലയില് ഇതൊക്കെ നാട്ടിൽ നടക്കുക. അങ്ങനെ അദാബ് പിടിച്ച മക്കളുണ്ടാകും. വളർത്തേണ്ടത് തർബിയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുത്തില്ല എങ്കിൽ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു കട്ടിങ്ങും വേണ്ട, മുസ്ലിം ചെറുപ്പക്കാരെ ഒരു കഞ്ചാവും വേണ്ട, ഒരു കള്ളും വേണ്ട, ഒരു ഹാൻസും വേണ്ട, ഒരു പാൻപരാഗും വേണ്ട. അതെല്ലാം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമലി ശൈത്വാൻ. അതെല്ലാം പൈശാചിക പ്രവർത്തനമെന്നാണ് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. കണ്ടില്ലേ ഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ എന്ന് ഹബീബായ തങ്ങൾ ബോധ്യപ്പെടുത്തിയ ഖുർആന്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ യാസീൻ സൂറത്തിൽ 7 തവണയാണ് അടിക്കടി അള്ളാഹു പൈശ പിശാച് നിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെടുത്തി. ഇന്നഹുലക്കും അദവു മുബീൻ, നിങ്ങളെ വ്യക്തമായ ശത്രുവാണ് ശൈത്വാൻ എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ശൈത്വാന്റെ കൂടെ പറപ്പാകുന്ന ലഹരി ഉപയോഗം അത് മുസ്ലിമിന് അന്യമാണ് മക്കളെ. ഈമാൻ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിവെക്കാൻ, വ്യഭിചാര പ്രവർത്തനം നടത്തുന്നവന്റെ ഈമാൻ അള്ളാഹു മാറ്റിവെക്കുന്നത് പോലെ ആ ഹദീസിനോട് തുടർന്ന് തന്നെ ഒറ്റ ഹദീസിൽ തന്നെ സിനയീ ഷുർബുമായിട്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെടുന്നവരിലും ഈമാൻ അള്ളാഹു മാറ്റിവെക്കുമെന്ന് പരിശുദ്ധമായ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. സിന വേണ്ട, അന്യ ആണിനെ അന്യ പെണ്ണിനെ സ്നേഹിച്ച കൽബ്, ആ സ്നേഹം നിലനിൽക്കുന്ന കൽബ്, അത് വ്യഭിചാരത്തിന്റെ കൽബാണ്. കൽബ് സിന ചെയ്തു, കൽബ് സിനയിലാണ്. അൽ ഐനാ സിനഹുമ നളർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം. കൈയിന്റേത് പിടുത്തം, കാലിന്റേത് നടത്തം. അഅളാഹുകൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ട്. നീ മെസ്സേജ് അയക്കുന്നോ, കൈയിനെ ചലിപ്പിക്കുന്നോ, ഏതേത് രൂപമാണോ, കുല്ലും സിന, കുല്ലും ഹറാം. ഈമാനില്ല, നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, യാത്രയിൽ അപകടപ്പെട്ട് മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാതല്ലേ പോകുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ പരിശുദ്ധ ദീനിനെ തകർക്കാൻ വേണ്ടി, ഇതിനെ പറയിപ്പിക്കാൻ വേണ്ടി നാമുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇവിടെ നടത്തുന്നത്, ഇന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മോളെ കല്യാണം ശരിയാവാൻ, മോന്റെ ജോലി ശരിയാവാൻ, അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഉയർച്ച കിട്ടാൻ, വിസ ശരിപ്പെട്ട് കിട്ടാൻ, ബിസിനസ്സിൽ വർധനവ് കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അമ്പലങ്ങളിലേക്ക് പോവാ മുസ്ലിമീങ്ങൾ, ജ്യോതിന്മാരെ കണക്കന്മാരെടുത്ത് പോവാ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ പേരുള്ളവൻ പറുതട്ട മുസ്ലിം പെണ്ണുങ്ങൾ ഉൾപ്പെടെ, എന്തിന് കാര്യം സാധിക്കാൻ. എന്നിട്ട് അവന്റെ തകിളും അവന്റെ മന്ത്രവും ജപവും സ്വളകം ചൊല്ലി മന്ത്രിച്ച ഭസ്മവും അവന്റെ ഹോമവും അവന്റെ പൂജയും ആരാധനയുമൊക്കെ മുസ്ലിമീങ്ങൾ കാര്യലാഭം നടക്കുമെന്നുദ്ദേശിച്ച് വീടുകളിലും അവർ അതുമായിട്ട് അമൽ ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം മുസ്ലിമീങ്ങളിൽ വർദ്ധിച്ച ഈ കാലഘട്ടത്ത് ശക്തമായ ഭാഷയിൽ മേറാജിന്റെ പവിത്ര രാത്രിയിൽ അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ആ നിലക്കുള്ള ഹറാമിന്റെ പ്രവർത്തനവുമായി ആര് ബന്ധപ്പെട്ടാലും അവൻ ദീനിൽ നിന്ന് പുറത്ത, ഈമാൻ അള്ളാഹു നിന്നിൽ നിന്ന് തെറിച്ച് നിന്നിൽ നിന്ന് മാറ്റിവെക്കും, തെറുപ്പിച്ചു കളയും. നിന്റെ അമൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊളിച്ചു കളയും. അത്തരം പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ അത് നിർത്തൽ ചെയ്യാൻ, അത് സ്റ്റോപ്പ് ചെയ്യാൻ പരിശുദ്ധരായ ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ ഇവിടുന്ന് തീരുമാനിക്കണം. അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്യണം. സിനയുടെ ജീവിതം അവസാനിപ്പിക്കണം. ഒരു സിനയും വേണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി, എഴുപത്ത് പറയണ്ട, ഫിതനുണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഇനി ഇലക്ഷൻ വരികയാണ്, തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ ദുനിയാവിൽ ഇങ്ങനെ നടക്കും. അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമിനെയും വേദനിപ്പിക്കുന്ന വാക്ക് പറയണ്ട. അത് പറഞ്ഞാൽ നിന്റെ ആഹ്റത്തിൽ നിനക്ക് ശക്തമായ പ്രയാസമുണ്ടാകും. അള്ളാഹു നിന്നെ ഇവിടെ നിന്നും പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് അത്തരം ആലിമീങ്ങളെ കുതിര കയറിയിട്ടുള്ള ഒരു വാക്കും ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് അതാ വളരെ സംശുദ്ധമായ ജീവിതം ആർക്ക് നയിക്കാൻ പറ്റും? എന്നാൽ ആ അവസ്ഥയിലെത്തുന്നവനാണ് മുസ്ലിമെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി, കരങ്ങളെ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ. ഈ ആഹ്വാനം ഉൾക്കണ്ട ഒരു മുസ്ലിമും തീവ്രവാദിയാകൂല, ഒരു മുസ്ലിമും ഭീകരവാദിയാകൂല, ഒരു മുസ്ലിമും വർഗീയവാദിയാകൂല, ഒരു മുസ്ലിമും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകൂല. അത് ഇസ്ലാമിന് അന്യമാണ്, അത് ഖുർആന് വിരുദ്ധമാണ്, അത് ഹബീബ് പഠിപ്പിച്ചതിനെതിരാണ്. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പഠിപ്പിച്ചു? തങ്ങൾക്ക് വഴിപ്പെടാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസ്ഹാബ് മുഴുവനും തങ്ങൾക്ക് സർവവും സമർപ്പിച്ചവരാണ്. എങ്കിൽ തങ്ങൾക്ക് നമ്മെ സമർപ്പിക്കാനാണ് പരിശുദ്ധ ഹദീസ് നമ്മോട് നൽകിയിട്ടുള്ളത്, പരിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ.
ആര് തങ്ങൾക്ക് വഴിപ്പെട്ടു, അങ്ങനെ തങ്ങൾക്ക് വഴിപ്പെട്ട ആളുകൾ സ്വർഗപ്രവേശനത്തിന്റെ അഹലുകാരാണെന്നും അതിനെതിരെ പരിഷ്കാരികളായിട്ട് ഈ നിലക്കുള്ള തോന്നിവാസങ്ങളുമായിട്ട് മുഴുകി ജീവിച്ചവൻ മുസ്ലിമെ പലിശയുമായി ബന്ധപ്പെടല്ല, ലോണുമായി ബന്ധപ്പെടല്ല, ഇൻട്രസ്റ്റ് വട്ടി പലിശ അത് സബുഅൽ മുബിഖാത്തിൽ വളരെ തെറ്റാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടവന് പരാജയമല്ലാതെ ഇല്ല. യംഹഖുല്ലാഹു റിബ, പലിശയുമായി ആര് ബന്ധപ്പെട്ടു അവർക്ക് നാശമല്ലാതെ ഇല്ല. അതൊക്കെ നിർത്തൽ ചെയ്ത് കൽബ് അള്ളാഹുവിലേക്ക് തിരിക്കൂ, അസ്ഹാബുൽ ബദറിനെ കൽബിൽ നിറക്കൂ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ നിസ്കാരം ഗിഫ്റ്റായിട്ട് നൽകിയ പരിശുദ്ധ റജബ്, മുസ്ലിമീങ്ങളൊക്കെ ഓരോ വർഷവും നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസം നാം പ്രതിജ്ഞ ചെയ്യുക, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഒരു കാരണവശാലും നിസ്കാരം ഞാൻ ഖളാക്കൂല, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കാതെ ആവുന്നത്ര റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുകയും ദുഹാ പതിവാക്കാൻ പറ്റുന്നവർ ചെയ്യുകയും തഹജ്ജു നിസ്കരിക്കാൻ പറ്റുന്നവർ അത് നിസ്കരിക്കുകയും അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ഞമ്മൾക്ക് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവുക. അയ്യുല്ല അമാലി അഫ്ളു യാ റസൂലുള്ളാഹ് ഖാൽ അസ്വലാത്തുൽ അവലി വഖ്തിഹ, ഏറ്റവും ബഹുമാനമുള്ള അമലുകളിൽ ഏതാണ് തങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് അസ്വലാത്തുൽ അവലി വഖ്തിഹ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരം. ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കരുത്, അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിക്കണ്ട. ഈ ദുനിയാവിൽ എന്ത് സ്ഥാനം കിട്ടിയാലും എത്ര സമ്പത്തുണ്ടായാലും ആരാര് എന്തു പറഞ്ഞ് ഏത് സ്ഥാനത്തെത്തിയാലും ദുനിയാവിന് നിലനിൽപ്പില്ല. ഹാജാ തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസ് നടക്കുന്ന പരിശുദ്ധ റജബ് എത്രയോ മഹാന്മാരുടെ അതാ പരിശുദ്ധമായ സ്മരണ അയവിറക്കുന്ന പരിശുദ്ധ റജബ്, ആ സ്വാലഹീങ്ങൾ ഔലിയാക്കൾ ആരിഫീങ്ങളൊക്കെ നമ്മോട് പറഞ്ഞതെന്താണ്? മക്കളെ, ദുനിയാവിന് നിലനിൽപ്പില്ല, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കൂല, ഇവിടത്തെ ഭാര്യമക്കൾ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ സമ്പത്ത് നിലനിൽക്കൂല, ഇവിടത്തെ വീട് കൊട്ടാരം ഫ്ളാറ്റുകൾ ഉൾപ്പെടെ ഒന്നിനും നിലനിൽപ്പില്ല, ഇവിടത്തെ ആരോഗ്യം അധികാരം ഭംഗി ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാണ്. ആ പാരത്രിക ലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടിയാണ് മുസ്ലിമായ മനുഷ്യർ അവരുടെ ഉംറിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത നോട്ടം വേണ്ട, അല്ല പൊരുത്തപ്പെടാത്തത് കുടിക്കാനും കഴിക്കാനും ധരിക്കാനും ചിന്തിക്കാനും നിൽക്കണ്ട, മുഴുവനും റബ്ബിന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കണം. അടുത്ത റജബിൽ നമ്മളുണ്ടോ, ഷഹബാനിലുണ്ടോ, റമദാൻ കിട്ടുമോ പറയാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം നമ്മോടുകൂടെ മജ്ലിസുകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന പല മുഖങ്ങളും അസ്തമിച്ചു മണ്ണിലേക്കെത്തി, മണ്ണിലേക്ക് ചേർന്നു. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിപ്പിക്കൂല, എപ്പോഴും സംഭവിക്കാം. ഹറ്റാക്ക് മരണം വർദ്ധിച്ച കാലമാണ്, ക്യാൻസർ വ്യാപകമായിട്ട് ക്യാൻസർ പിടിപെട്ട് പടർന്നു പിടിച്ച വളരെ ദാരുണമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അല്ലാഹു നമ്മളെ കാത്തു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഈ ഇൽമിന്റെ സ്ഥാപനം, ഈ പരിശുദ്ധമായ മജ്മ ഉൾപ്പെടെയുള്ള സ്ഥാപനം, ഇതിനെ നാം ഏറ്റെടുക്കണം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാം തുണയാകണം. നമ്മൾക്കോ ഏതായാലും ഇൽമു എടുക്കാൻ കഴിഞ്ഞില്ല, നമ്മളെ മക്കളെയും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, എന്നാലും എൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന സ്വർഗീയ വഴി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അത് വലിയ ഭാഗ്യമാണ്. അത് എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടൂല, അത് കിട്ടേണ്ടവർക്കേ കിട്ടും. അങ്ങനെ ഈ മുത്തഅല്ലിമീങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചാൽ, നേരത്തെ ഇവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട മാളിയേക്കൽ ഉസാദ് അവർ ഇവിടെ പറഞ്ഞ്, നാളെ ഇവിടെയുള്ള ഹാഫിളുകളായ മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് മേറാജിന്റെ നോമ്പ് നോറ്റ കുട്ടികൾക്ക് നോമ്പ് തുറ ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്ത്, അള്ളാഹുവേ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. വലിയ തൗഫീഖാണത്. ഈ കുട്ടികളെ നമ്മൾ പോറ്റി വളർത്തി, നമ്മളെ സ്വന്തം മക്കളെ പോലെ കരുതി, നമ്മളവർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ചെലവ് കൊടുത്ത്, അവർക്ക് ഡ്രസ്സ് കൊടുത്ത്, അവരെ ഒരു കുട്ടീനെ ഒരു കൊല്ലത്തിന് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആറ് മാസത്തിന് ഏറ്റെടുത്ത് അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിന് ഏറ്റെടുത്ത് അവർക്ക് സൗകര്യം
മതം അഭ്യസിക്കാൻ, വിദ്യ പഠിക്കാൻ, എൽമ പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങി അതിന് ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ സ്ഥലത്തിന് വേണ്ടി ബിൽഡിങ്ങിന് വേണ്ടി ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു ഒത്താശ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മക്കൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണങ്ങൾ നടത്തി എത്രയോ മഹല്ല ജമാഅത്തുകളിലും മറ്റ് വലിയ വലിയ സദസ്സുകളിലും ഒക്കെ നേതൃത്വം നൽകിയിട്ട് അവരിങ്ങനെ ദ്വാരക്കും. എന്താണ് ദ്വാരക്കുക? എന്താണ് ദ്വാരക്കുക? اللهم اغفر لنا ولوالدينا വലിയ അസാത്തീദിന് വലിയ മന്നത്തുമന ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ പുറത്തു കൊടുക്കണമല്ല, അവർക്ക് ബർക്കത്ത് ചെയ്യണമല്ല, അവരെ രോഗം സുഖപ്പെടുത്തണമല്ല, അവർക്ക് നീ തുണയാകണമല്ല, അവർക്ക് നീ വിഷമം നൽകല്ല, അവർക്ക് ഖബറിൽ സന്തോഷം നൽകണമല്ല. ഈ മക്കൾ ദ്വാരക്കും പരിശുദ്ധമായ എൽമിന്റെ വഴിയാണ് ഏറ്റവും മഹത്തമുള്ള വഴി. അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. യമനിലേക്ക് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി പോവാൻ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. മുആദ് തങ്ങളെ മനസ്സ് വിഷമിച്ചു, റബ്ബേ എന്റെ ഹബീബായ തങ്ങളെ വിട്ട് ഞാൻ എങ്ങനെ യമനിലേക്ക് പോകും, തങ്ങളെ മുഖം കണ്ടാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയാൽ വലിയ സന്തോഷമാണ്. ആ വലിയ നേതാവാണ് ലോകത്ത് വലിയ ഷറഫുള്ള പള്ളികളിൽ ഒന്നായ മസ്ജിദുൻ നബവി. അവിടെ ഇമാമ നിൽക്കുന്നു, തങ്ങള് മഅ്മൂമീങ്ങൾ ആരാണ്? അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്ന പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, മഹാന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അസ്ഹാബ് മുഴുവനുണ്ട്. അവരുടെ ഇമാമായി നിസ്കരിക്കുന്ന തങ്ങളാണ് അദ്ദേഹത്തിന് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറയുമ്പോ അമ്മാ മലായിക്കത്തിന്റെ അമീൻ ഹബീബിന്റെ അമീനോട് യോജിച്ച് ഇവരൊക്കെ അമീൻ പറയുന്ന ആ ദുആയേക്കാൾ, ആ ഇബാദത്തിനേക്കാൾ മറ്റ് പുണ്യമുള്ള മറ്റൊരു ഇബാദത്ത് ലോകത്തുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? ഇനി കഴിയാനുണ്ടോ? അതിനേക്കാൾ ഒരു വലിയ ദുആ നടന്നിട്ടുണ്ടോ? നടക്കാനുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നഷ്ടമാവുകയാണെന്ന് മനസ്സിലാക്കി അതാ യാത്ര യമനിലേക്ക് പോകുന്നത് പ്രയാസം. കൽബിൽ നിന്ന്, ശിഷ്യന്റെ കൽബിൽ നിന്ന് വായിച്ചെടുത്ത ഗുരുവര്യരും കൂടിയായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ആശ്വാസത്തിന്റെ വചനം പറയുന്നു. പൊന്നുമോനെ മുആദ്, യാ മുആദ്, വിഷമിക്കല്ല മോനെ. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ. നിങ്ങൾ കാരണം, നിങ്ങളെ വാക്ക് കാരണം, നിങ്ങളെ ഭാവം കാരണം, നിങ്ങളെ സ്വഭാവം കാരണം, നിങ്ങളെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ദഅവത്ത് കാരണം ആരെങ്കിലും ഒരാൾ സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, ഹിദായത്തിലേക്ക് എത്തിപ്പെട്ടാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദൈവത്താണെന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ദൈവത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള മുത്തഅല്ലിമീങ്ങളെ സംരക്ഷിക്കാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ തൗഫീഖ് അതാണെന്നതിൽ ഇഷ്കാലു വേണ്ട. ആ മുത്തഅല്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാടുനീളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു ഇറങ്ങി പുറപ്പെട്ട് ദീനീ ദഅവത്തിൽ ഇപ്പോൾ സജീവമായ എത്ര ആലിമീങ്ങളുണ്ട്! അവരെല്ലാം ദ്വാരക്കാണ്. റബ്ബേ മജ്മഅനെ സഹായിച്ചവരെ നീ സഹായിക്കണേ, മജ്മഅനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദന കൊടുക്കല്ല. അല്ലാ കബൂലാക്കൂലേ? അള്ളാഹു കബൂലാക്കും. ഇതുപോലെ സദസ്സുകളിലൊക്കെ ദ്വാരക്കും. അതുകൊണ്ട് ഈ മജ്ലിസിനോട് നിങ്ങൾ സഹകരിക്കണം, ഈ സ്ഥാപനത്തിന് ഏറ്റെടുക്കണം, വേണ്ടതെല്ലാം ചെയ്യണം. അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. 10,000 ആളുകൾ സംബന്ധിക്കുന്ന ബായാറ് സൊലാത്ത് ഇൻഷാല്ലാ മെയ് മാസം 20-ാം തീയതിയാണ്. അതുപോലെ മൂന്നാക്കൽ സൊലാത്ത് മെയ് മാസം 4-ാം തീയതിയാണ്. അടുത്ത മാസം ജൂൺ മാസം 4-ാം തീയതിയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എത്താൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അസ്മാഉൽ ബദരീൻ ചൊല്ലിയിട്ട് കുറഞ്ഞ സൊലാത്തും ചൊല്ലി ദ്വാരന്ന് ഇന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. നേരത്തെ
ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഏകദേശം 10:30 ആകുമ്പോഴേക്ക് നിർത്തണം എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാല്ലാ തുടർന്നുള്ള മജ്ലിസുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് തുടക്കവും അത് മിഅ്റാജിന്റെ രാവും കൂടി ആയതുകൊണ്ട് കുറച്ചൊന്ന് നീണ്ടുപോയതാണ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മജ്ലിസിലേക്ക് നമ്മുടെ തടമ്പറമ്പ് ഹുസൈൻ ഹാജി ഒരു സംഖ്യ 10,000 രൂപ ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ഖൈറായ നിയ്യത്തും പൂർത്തിയാക്കണം. റഹ്മാനെ എല്ലാ രോഗങ്ങളും അവരിലും കുടുംബത്തിലും നീ സുഖപ്പെടുത്തണം. അല്ലാഹ് ഇൻഷാല്ലാ. بسم الله الرحمن الرحيم. وذكر الشيخ الداراني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر رضي الله عنهم. وقال مجرب فقال عيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم والتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي وطلحة والزبير وعبد الرحمن وسعد وسعيد وأبي عبيدة واللخنس والأرقم وأنس وإياس وأنيس وإياس رضي الله عنهم وأنس وأبي وأسعد وأوس وأوس وبلال وبجير وبحاث وبسبسة والبراء وبشير وبشر وتميم 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 وثقف وثعلبة رضي الله عنهم وثابت 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 وثعلبة وثعلبة وجابر وجابر وجبير وجابر وجبار رضي الله عنهم وحمزة وحاتب وحاتب والحسين والحارث 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 والحارثة وحارثة والحارث وحريث والحباب وحبيب وحرام وحمزة رضي الله عنهم عليهم رضاء والعطايا ورحمة ونعم وآلاء من الحق تسرع وأزكى تحيتي على المصطفى المختار خير البرية وبخالد وخباب وخباب وخنيس وخريم وخولي وخوات وخداش رضي الله عنهم وخراش وخارجة وخلاد 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 وخالد وخليد وخليفة وخبيب وذي الشمالين رضي الله عنهم
وذكوان وربيعة وربيعي ورفاعة ورافع 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 رضي الله عنهم ورفاعة 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 وراشد والربيع ورحيلة وزيد 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 وزياد وزياد رضي الله عنهم وزياد وزيد 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 والسائب وسالم وصبرة وسنان وسهيل وسويبت رضي الله عنه وسعد 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 وسلمة 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 وسالم وسهل وسهل رضي الله عنهم وسهل وسهل وسهيل وسعد 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 وسماك وسفيان رضي الله عنهم وسراقة وسراقة وسليم 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 وسليت رضي الله عنهم وسنان وسواد وسواد وشجاع وشماس وشريك وصفوان وصهيب وصبيح وصيفي والضحاك والضحاك والامرة رضي الله عنهم وطليب والطفيل 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 رضي الله عنهم عليهم ثناء والحناء وعزة ونور وأضواء تضيء وتلمع صلاة المصطفى المختار خير البرية سادات عاقل وعبيدة وعمير وعمير وعبد الله وعبد الله وعبد الله وعبد الله وعبد الله رضي الله عنه وعبد الله وعياض وعثمان وعقبة وعقبة وعكاشة وعامر 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 وعمار وعمد 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 رضي الله عنه وعمد وعامر وعمارة وعويم وعباد وعبيد 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 وعبد الرحمن وعبد الله وعبد الله وعبد الله وعبد الله وعبد الله وعاصم 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 وعوف وعمير 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 وعمارة وعبيد وعبد ربه وعبدة وعبد الله وعبد الله وعمد 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 رضي الله عنهم وعامر 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 وآئذ وعاصم وعصمة وعصيمة وعبس وعباد وعبادة وعبد الله وعبد الله وعبد الله وعبد الله وعبد الله وعبد الله رضي الله عنهم وعبد الله 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 رضي الله عنهم والعجلان وعتبان وعتبة 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 وعقبة وعقبة وعدي وطية رضي الله عنهم عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبساداتنا غنام والفاكه وفروة وقدامة وقتادة وقطبة وقيس 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 وكعب وكعب ولبدة ومهجع ومالك ومالك ومدلاج ومصعب ومعمر ومرثد والمقداد ومستح ومسعود ومحرز ومعتب ومعن ومبشر ومحمد والمنذر والمنذر ومالك ومالك ومعن ومعتب ومعتب ومسعود ومعوذ ومعوذ ومعاذ 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 ومالك 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 ومسعود 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 والمجذر ومعبد ومعبد ومعقل والمنذر ومحرر ومليل ونظر والنعمان 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 ونعيمان ونوفل رضي الله عنهم عليهم تحيات وفوز ومنة وفضل وإكرام تحف وتسطع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية بساداتنا واقد ووهب ووهب ووديعة وودقة وهانئ وهبيل وهلال
വയസീദ 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 വ അബി സിനാനിൻ വ അബി മർസദിൻ വ അബി മഖ്ഷിയിൻ വ അബി കബശത വ അബി സലമത വ അബി സബറത വ അബി ഹുദൈഫത വ അബി അഖീലിൻ വ അബി ഹൈസമി വ അബി മുലൈലിൻ വ അബി ലുബാബത വ അബി ഹന്നത വ അബി ഹബ്ബത വ അബി ളയ്യാഹിൻ വ അബി ശൈഖിൻ വ അബി ദുജാനത വ അബി ത്വൽഹത വ അബി അൽഅഅ്വരി വ അബി അയ്യൂബ വ അബി ഹബീബിൻ വ അബി ഖൈസിൻ വ അബി ഖല്ലാദിൻ വ അബി ഖാരിജത വ അബി സിർമത വ അബി ഖുസൈമത വ അബി ഖതാദത വ അബി ദാവൂദ വ അബി സലീത്തിൻ വ അബി ഹസനിൻ വ അബി യസരി വ അബി മസ്ഊദിൻ റളിയല്ലാഹു അൻഹും അലൈഹിം സലാമും വൽ ഹദായ വ ബഹജതു വില അംനദമ ശംസ തജരി വ തതുലു സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയതി على المصطفى المختار خير البرية. وبسائر الصحابة أجمعين رضوان الله تعالى أنهم أن تحفظنا من جميع البلايا والشرور آمين. وأن تورثنا بقضاء حاجاتنا الفرح والسرور آمين. وأن تجعلنا من عبادك الصالحين يوم القضاء والنشور وصلى الله على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون بسم الله الرحمن الرحيم أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله جلغودي لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ അസ്ഹാബുൽ ബദറിന്റെ റളിയല്ലാഹു അൻഹും ഈ മജ്‌ലിസിലേക്ക് എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ബദർ മജ്‌ലിസ്, മജ്മഅിലെ ബദർ മജ്‌ലിസ് റമദാൻ 17-ന്റെ നോമ്പ് തുറന്ന രാത്രി. റമദാൻ 17 കാസർഗോഡ് ഭാഷയിൽ 17 കഴിഞ്ഞ 18-ാം രാത്രി എന്ന് പറയും. 17 അസ്തമിച്ച 18-ാം രാത്രി എന്ന് പറയും. പക്ഷേ നമ്മുടെ ഇവിടെ ബദർ ദിനത്തിൻ്റെ അന്ന് നോമ്പ് തുറന്ന അന്ന് രാത്രി റമദാൻ 17-ന്റെ രാത്രി. ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് പിന്നീട് സംഘാടകർ, സ്ഥാപന ഭാരവാഹികൾ അറിയിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അറബി മാസം റമദാൻ 17-ലെ നോമ്പ് തുറന്ന രാത്രി. ഇൻഷാ അല്ലാ അല്ലാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈ സമയം വരെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത എത്രയോ ആലിമീങ്ങൾ, സദാത്തുക്കൾ, ഉമറാക്കൾ, സഹകരിച്ചവർ, സഹായിച്ചവർ ഇന്നും പ്രത്യേകം ഈ മജ്‌ലിസിലേക്ക് എത്തിപ്പെടുകയും നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾ, നമ്മുടെ അബ്ദു ഉസ്താദ് അടക്കം ഒരുപാട്, ശ്രീനാജി അടക്കം ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ
നമ്മുടെ ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് ഇഷ്ടജനങ്ങളുണ്ട്, എല്ലാവരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും മറ്റ് നമ്മുടെ മജ്ലിസുകളുമായി സംഘടനകളുമായി ഒക്കെ സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا ഞങ്ങളെ കബൂലാക്കണം റഹ്മാന പരിശുദ്ധ ബർക്കത്താക്കപ്പെട്ട റജബിലെ മഹത്വമേറിയ 27-ാം രാത്രി മിസ്കീൻമാരായ ഞങ്ങൾ മിഅ്റാജിന്റെ രാത്രി ഈ പരിശുദ്ധ അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസ് സംഘടിപ്പിച്ച് ധാരാളം അസ്മാഉൽ ബദരീൻ പറഞ്ഞ് മഹാന്മാരെ മഹത്വം പറഞ്ഞ് സ്വലാത്തുകളും സലാമുകളും പറഞ്ഞ് ഈ പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെന്നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹാൻ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാന്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബ്. റബ്ബനാ ലലംനാ അംഫുസന വഇൻ ലം തഅ്ഫിലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂ അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തുഹിർ ഖുലൂബനാ മിനൽ കിബിദി വർ റിയായി
والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر وند قلب حياتك لما الله ايمان ايتي ترنم رب تقوى ايتي ترنم الله نافع علمنا ورد بك لما الله ورعي ايتي نرنرت لما الله حرام اللن ننجل رشبت لما الله حرام ما يبند پڑت ننجل نشبك اللي رب നിന്റെ മഹാന്മാരൊക്കെ സർവസ്വവും ജീവനടക്കം നൽകി സമർപ്പിച്ച് ഈ പരിശുദ്ധ ദീനിന് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മിസ്കീന്മാരായ ഞങ്ങളിലേക്ക് കൈമാറിയിട്ട് ഒരു ഖിലാഫുല്ലൗല പോലും സംഭവിക്കാതെ വറായിലായി ജീവിച്ച മഹാന്മാർ ഞങ്ങൾക്ക് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ആഹ്രസമാനിൽ എന്ത് പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ പിടുത്തം, അസ്ഹാബുൽ ബദറിന്റെ റളിയല്ലാഹു അൻഹും പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്മഅടക്കം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാക്കളുമായി, സദാത്തുക്കളുമായി, ഞങ്ങളെ ഈ പ്രത്യേകിച്ച് ഈ ബദർ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ബായാറിലും മുനാക്കലിലുമുള്ള മജ്ലിസുകളടക്കം ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ആയിരക്കണക്കിന് രോഗികൾ, മിസ്കീന്മാരായ ഞങ്ങളെ സമീപിക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങൾ അൽമല്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്. എങ്കിലും യാ കരീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, ലൈസ ലദൈന അമലു യുഖറിബുന ഇലൈക ബഅദ ലീമാനി ഇല്ലാ മഹബ്ബതു അംബിയായിക വ ഔലിയായിക വ ഉലമായി ദീനിക വ സ്വാലിഹീൻ. ആ വലിയ ആദരവ് സ്നേഹത്തോടെയാണ് ഈ പരിശുദ്ധ രാത്രി ബദർ മജ്ലിസ് പരിശുദ്ധ ദീനി സ്ഥാപന മുറ്റത്ത് സംഘടിപ്പിച്ച് ഞങ്ങൾ സമ്മേളിച്ചത്. നീ ഖൈബാക്കാതെ കബൂലാക്കി. ആര് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ. റബ്ബെ സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് മെഡിസിനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട് വിറണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്ന് താങ്ങാൻ കഴിയാതെ ഒരു മുറുക്ക് വെള്ളം വയറ്റിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന, ഭക്ഷണം കഴിച്ചാൽ ഛർദി വരുന്ന, കിടന്നാൽ ഉറക്കില്ലാതെ, രാത്രിയാകുമ്പോൾ ശക്തമായ പനി വന്ന് വറച്ച്, ചുമ വന്നാൽ നിൽക്കാതെ ശ്വാസത്തിന് തിക്കുവന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് തങ്ങളെ ഈമാനോടെ മരിക്കാൻ എന്താ ചെയ്യാം, ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം, എനിക്ക് സഹിക്കാനാവുന്നില്ല. റബ്ബേ ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഉൾപ്പെടെ നീ ഖൈബാക്കാതെ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുത്ത് കബൂലാക്കിയിട്ട്
കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ള എത്രയോ കുട്ടികൾ ചെറുപ്പക്കാരടക്കം ബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാന്. അപസ്മാര ഇടക്കിടക്ക് മണിക്കൂറുകളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ജനങ്ങൾക്കിടയിലൊക്കെ അങ്ങ് ബോധം കെട്ട് വായിൽ നിന്ന് നൊരയും പല്ല് കടിച്ച് ശരീരം ബലം പിടിക്കുന്ന അവസ്ഥയിലൊക്കെ അവർത്ത് പോലും വെളിയാകുന്ന അവസ്ഥയിൽ പ്രയാസപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞ അപസ്മാര രോഗികൾ ഉൾപ്പെടെ റബ്ബാകുന്ന നീ ശിഫയാക്കണം റഹ്മാൻ, സകല അപസ്മാരവും സുഖപ്പെടുത്തണം റഹ്മാൻ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലോ, നടക്കാത്തവര്, ജന്മനാ വൈകല്യമുള്ളവർ, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവരുൾപ്പെടെ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു, നീ ഏറ്റെടുത്ത് അവരെ നടത്തണം റഹ്മാൻ. റബ്ബെ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ, അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വയറ്റിലും ഗർഭപാത്രത്തിലും മഴയുള്ള സഹോദരിമാരടക്കം ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവര്, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവരുൾപ്പെടെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ കാവൽ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണമല്ല, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണമല്ല, പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി വെരിക്കോസിന്റെ അസുഖമുള്ളവര്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, ഇന്നും ഒരു ചെറുപ്പക്കാരൻ രണ്ട് കാലും വലിയ മുറിവ് പറ്റിയിട്ട് 6 കൊല്ലമായി മുറിവ് ഉണങ്ങിയിട്ടില്ല, ഇനി വിദേശത്തേക്ക് പോവാണ്, അവിടെ ലീവ് കഴിഞ്ഞ് അനുവദിച്ച ലീവും കഴിഞ്ഞ് ഞാൻ പോവാണ്, ഈ മുറിവ് കൊണ്ട് വിഷമാവരുത് എന്ന് കരഞ്ഞു പറഞ്ഞ് പുറപ്പെട്ട ചെറുപ്പക്കാരനുൾപ്പെടെ റബ്ബെ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, പ്രായമുള്ളവരുൾപ്പെടെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പരീക്ഷയ്ക്ക് പോലും പോയിട്ടില്ല വെള്ളപ്പാണ്ട് ബാധിച്ച്, അടുത്തുള്ള കുട്ടികൾ നീ എന്റെ അടുത്ത് ഇരിക്കണ്ട, എന്റെ കൈ പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട കുടുംബം റബ്ബേ വെള്ളപ്പാണ്ട് സുഖമാകാൻ വേണ്ടി കരഞ്ഞു പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ച് നീ കബൂലാക്കി. ആര് വെള്ളപ്പാണ്ട് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, സകല വെള്ളപ്പാണ്ടും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, HIV സുഖപ്പെടുത്തണമല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം റബ്ബേ, തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ലോ, സോറിയാസി സുഖപ്പെടുത്തണമല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ. പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് അസ്മാഉൽ ബദറിന്റെ മജ്ലിസ് ഉൾപ്പെടെ ആര് ഞങ്ങളെ മജ്ലിസുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ, ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ടോ, നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സുഖം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പല നിരക്കും ചതിയിലുൾപ്പെടെ കടത്തിലകപ്പെട്ട് ലക്ഷങ്ങൾ കോടികൾ കടത്തിലകപ്പെട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലുക്കാണ്. പരിശുദ്ധരായ ഹബീബായ തങ്ങളെ പവിത്രമാക്കപ്പെട്ട മിഹ്റാജ് സംഭവിച്ച ബഹുമാനപ്പെട്ട ഈ മഹനീയ രാത്രിയിൽ അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കി
എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് നീ ഞങ്ങളെ റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ഖബർ കണ്ടാൽ കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു സദീഖന്മാരായ അസ്ഹാബ്, ഓ ഉസ്മാനെ, ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോ കേട്ടുപോയ തങ്ങൾ മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് ഓതി വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോ ധീരരായ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാന്മാരൊക്കെ പൊട്ടി പൊട്ടി കരയുമ്പോ അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബർ കാണുമ്പോ അങ്ങനെ കരയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങളെ മറുപടി, ഓ സ്നേഹിതന്മാരെ, ഹബീബായ തങ്ങൾ വിശദീകരിച്ച് സ്നേഹിതന്മാര് ഏങ്ങി തേങ്ങി കരയുമ്പോ പാവപ്പെട്ട ഉസ്മാൻ കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, ഖൽബിൽ വിഷമല്ലാത്തത് കൊണ്ടല്ല, വലാകിന്നി സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് ഖബറാണെന്ന് തങ്ങൾ പറഞ്ഞ് ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമെന്ന് പറഞ്ഞ് അവിടെ ഒരാൾ കുടുങ്ങിയാൽ ശേഷമുള്ളത് ഗൗരവമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തി അവസ്ഥ അറിയുന്നത് വരെ ഈ ഉസ്മാന് സമാധാനമില്ലെന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട പുണ്യ നാവിലൂടെ പറഞ്ഞ ഉസ്മാൻ തങ്ങളടക്കം കരഞ്ഞ് പേടിച്ച ഖബർ, റബ്ബേ ആ ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്, ഖബറിലെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരടക്കം മിസ്കീൻമാരായ ഞങ്ങളുൾപ്പെടെ രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരു അപകടത്തിലും പെടുത്തല്ല റഹ്മാന്, ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു അപകട മരണത്തിലും പെടുത്തല്ല അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെയും പറയപ്പെട്ടവരെയും. കഴിഞ്ഞ സമയം ഞങ്ങൾ ബായാറിൽ നിന്ന് കർണാടക ഭാഗത്തു നിന്ന് ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി പുറപ്പെട്ട് പാതിരാത്രി 2 മണി 3 മണിയോടടുത്ത സമയം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഈ എടരിക്കോട് ഭാഗത്ത് ഹൈവേയിൽ ഞങ്ങളെ വാഹനത്തിന്റെ തൊട്ട് മുമ്പ് ചാരി ചാരിയില എന്ന നിലക്ക് തൊട്ട് മുമ്പുള്ള ഒരു ഇന്നോവ കാറിന്റെ മുകളിലേക്കാണ് ഒരു ലോറിയുടെ ഭാഗം മറിഞ്ഞിട്ട് 4 ചെറുപ്പക്കാർ, തലശ്ശേരി ചൊക്കിളിയിലെ ചെറുപ്പക്കാർ ആ സമയം പെടുന്നനെ മൗത്തായത്. റബ്ബേ ആ ചെറുപ്പക്കാർക്ക് മഅ്ഫിറത്ത് നൽകണം അല്ലാ, കുടുംബത്തിൽ സബ്ര നൽകണം അല്ലാ, പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, വെന്റിലേറ്ററിൽ ഉൾപ്പെടെ, ഓക്സിജനിൽ ICU ഉൾപ്പെടെ ബോധത്തോടെയും ബോധമില്ലാതെയും വീടിന്റെ കിടക്കകളിൽ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ബോധമില്ലാതെ കലാവുൽ ഹാജത്ത് പോലും നടത്തിയിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്. ഓക്സിജനിലടക്കം അർഹമുർ റഹീമായ റബ്ബേ, ഹയാത്ത് ഖൈറുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണം റഹ്മാന്, മൗത്ത് ഖൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളുണ്ടാകില്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് മക്കളെ നൽകിയത് ഞങ്ങൾക്കറിയാം, കൈകാലിൽ നടക്കാത്തവർക്ക് നീ ആഫിയത്ത് നൽകിയത് ഞങ്ങൾക്കറിയാം,
ആഫിയത്ത് കുറഞ്ഞവർക്ക് ആഫിയത്ത് കൊടുത്തതറിയാം, സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചതറിയാം, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയും കേൾവി ശക്തി ഉൾപ്പെടെ, മന്ദബുദ്ധി ശരിപ്പെട്ടതുൾപ്പെടെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ അല്ലാതെ സലാമത്ത് നൽകിയതുൾപ്പെടെ, മിസ്കീൻമാരായ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് കിട്ടിയത് എന്ന നിലക്ക് ഈമാൻ കുറഞ്ഞ ജനങ്ങളോട് തങ്ങളെ നേമത്ത് ശുക്റുൽ മുൻഅമി വാജിബുനെന്ന് ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ നേമത്തിന് ശുക്റായിട്ട് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ ഓരോന്ന് പറയാണ്. അല്ലാതെ ഞങ്ങളെല്ലാം കൊണ്ട് കുറവുള്ളവരോട് നീ കുറവില്ലാത്ത വലിയ സ്ഥാനം നൽകി ആദരിച്ച അക്മലുൽ ഖൽഖായ ഉപ്പാപ്പ ഉൾപ്പെട്ട അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ മഹാന്മാരെ വസീലയാക്കി അവിടുത്തെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച മഹനീയ രാത്രിയിലാണ് ഞങ്ങളുള്ളത് റബ്ബെ. നീ ഞങ്ങളെ ഏറ്റെടുത്ത് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവരുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ആ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. വയറ്റിൽ മക്കള് അലസി പോകുന്നു, അതാ പ്രസവിച്ച ഉടനെ മൗത്താകുന്നു, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനില്ലാതെ പ്രസവിച്ചു പോകുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ പ്രസവമാണ്, നാല് കുട്ടികളും മൗത്തായി, ഭാര്യ പ്രഗ്നന്റാണ്, ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും കിട്ടുന്ന കുട്ടി ഹയാത്തോടെ കൺകുളിർക്കെ കാണാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വെട്ടിച്ചിറ മജ്മഅിൽ ബദർ മജ്ലിസ് ഉണ്ട്, നിങ്ങൾ ഈ നീയത്തോടെ മിഅ്റാജിന്റെ രാത്രി കൂടിക്കോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുൾപ്പെടെ ഈ മജ്ലിസിലുണ്ടാകാം റബ്ബെ. കൺകുളിർക്കെ കാണുന്ന സന്തോഷമുള്ള മക്കളെ നൽകണം റഹ്മാന്. അർഹമുറഹിമായ റബ്ബേ, ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക്, ഈ മഹത്തായ സ്ഥാപനം ഉൾപ്പെടെ ഞങ്ങളെ മുത്തഅല്ലിമുകൾക്ക് നീ ഇൽമിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. നാഫിയ ഇൽമ് ഞങ്ങൾക്കും അവർക്കും വർദ്ധിപ്പിക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കി തരണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്വമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലും ഇവിടെ കൂടിയവരിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. ചൂട് വളരെ ശക്തമാണ്, ചൂടിന്റെ കാഠിന്യം കുറക്കണമല്ലാ. മഴ ഞങ്ങൾക്ക് ആവശ്യമായ നിലക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം റഹ്മാന്. അല്ലാ, സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ഇടപെടുത്തി ഹബീബായ തങ്ങളെ ഷറഫ് കൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് സകല സിഹറും ഈ പരിശുദ്ധ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണമല്ലോ. ശൈത്താന ഹലാക്കാക്കണം റബ്ബെ. സാഹിരിയങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങളെ ശറിൽ നിന്നും മിസ്കീൻമാരായ ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാ സാദാത്തുകൾ ഖാദിമുകൾ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും ഉൾപ്പെടപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുൾപ്പെടെ നീ ഇസ്സത്തിലും സലാമത്തിലുമാക്കണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രയാസകരമായ അവസ്ഥയിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിനെ ഇടപെടുത്തി ആ മഹാന്മാരെ കൊണ്ട് നീ ഇസ്സത്തിലാക്കണം റഹ്മാന്. സകല ആദായങ്ങളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാന്. അവർക്ക് നല്ല കൽബ് കൊടുക്കണം റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, മൗത്തായ പ്രിയപ്പെട്ടവർ ഈ അടുത്തും മറ്റുമായി ഞങ്ങളില്ലെന്ന് ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാന്. ദോഷങ്ങൾ പൊറുക്കണം റഹ്മാന്. ദറജ ഉയർത്തണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകലരെയും നിന്റെ സ്വാലിഹ്യങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ.
വിവാഹപ്രായമെത്തിയ എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികൾ. ഒരു കുടുംബം ഇന്നലെ വന്നിട്ട് പറഞ്ഞ് 3 പെൺകുട്ടികളാണ് ചെറുപ്പത്തിലെ ബാപ്പ മൗത്തായ തീമിങ്ങളായിട്ട് വളർന്ന 3 മക്കളും 30 വയസ്സിന് മീതയായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങളൊരു വാടക വീട്ടിലാണ്, ആരും ഞങ്ങളെ നോക്കാനില്ല എന്ന് കരഞ്ഞു പറഞ്ഞ കുടുംബം ഉൾപ്പെടെ 10, 20 പ്രായമെത്തി 20 ശേഷം ഉൾപ്പെടെ ബുലുവായിട്ട് കല്യാണം അന്വേഷിച്ച് കല്യാണം ശരിപ്പെടാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികളടക്കം ഹൈറായ ഇണകള നൽകണം റഹ്മാനെ. മറ്റൊരാളെ മുമ്പിൽ റബ്ബേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ, കൈനീട്ടേണ്ട അവസ്ഥയിൽ, റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. വീടിന്റെ പണി ഉൾപ്പെടെ, സ്ഥാപന സ്ഥലങ്ങൾ ഉൾപ്പെടെ, രജിസ്റ്ററാവാൻ ഉൾപ്പെടെ, ഗൾഫ് നാട്ടിലെ ജോലി, യാത്ര, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നം, കുടുംബജീവിതത്തിൽ പ്രശ്നം, അയൽവാസി നാട്ടുകാരിൽ പിണക്കങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല വിഷമങ്ങളും എല്ലാം നീ ഇണക്കത്തിലും ഇൽഫത്തിലും മഹബത്തിലും ആക്കണം റഹ്മാനെ. ഹറാമിന്റെ ബന്ധത്തിലുള്ളവരുണ്ട് റബ്ബേ, മക്കളടക്കം ഭാര്യമാരുൾപ്പെടെ, ആൺമക്കൾ പെൺമക്കളടക്കം മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും കൂടെ അവിഹിത ബന്ധം ഒഴിവാക്കൂല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവർ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് മജ്ലിസുകളെത്തിയവര്, നീ സർവരുടെ ഹറാമായ ചിന്തകളും ബന്ധങ്ങളും നീക്കി നീ തഖ്വയേറ്റി അഅമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ ഞങ്ങളുടെയും അവരുടെ ഒക്കെ കൽബ് നിറച്ചു തരണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും, മഹാന്മാരായ അസ്ഹാബ് തങ്ങളെ വജ്ഹ് കണ്ടിട്ട് സന്തോഷം പറഞ്ഞില്ലേക്ക്, അന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖത്ത് നോക്കുമ്പോ സൂര്യൻ ചുറ്റുന്നത് കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് ബോധ്യപ്പെടാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ ആ അജ്മലുൽ ഖൽഖായ തങ്ങളെ മഹാന്മാര് കണ്ടതിന് കണക്കില്ല, മിസ്കീന്മാരായ ഞങ്ങൾക്കും തങ്ങളെ കാണണം, ഞങ്ങൾക്ക് ഹറാമില്ലാതെ ജീവിക്കണം, ഞങ്ങളെ നാവടക്കം ഞങ്ങളെ സകല അഴവാഹുകളും നിന്റെ പൊരുത്തത്തിലായി കിട്ടണം, ഞങ്ങൾക്ക് ഹറാമ് സംഭവിച്ചാൽ നിന്റെ മഹാന്മാര് സമർപ്പിച്ച ദീനിനെ കളങ്കപ്പെടുത്തിയ ഞങ്ങള്, ഞങ്ങളെ വഹാബികളുമായിട്ട് കൂട്ടുകൂടിയാൽ നിന്റെ ദീനിനെ പരാജയപ്പെടുത്താൻ പൊളിക്കാൻ വേണ്ടി സഹായിച്ചവരെന്നൊക്കെ തങ്ങൾ പറഞ്ഞു. മം വഖറ സ്വാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഒരു മുബ്തദീകാരനെ പുത്തൻവാദിയെ ഒരാൾ ആദരിച്ച് സ്നേഹിച്ചാൽ ദീൻ പൊളിക്കാൻ സഹായിച്ചു കൊടുക്കലാണെന്ന് തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് റബ്ബെ ആ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ മനസ്സിലാക്കി ഹറാമിന്റെ ഗൗരവം അറിഞ്ഞ് ഹറാം ജീവിതത്തിലില്ലാതെ വറയോടുകൂടെ വല്ല തെറ്റുകുറ്റം വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് മാപ്പ് നൽകിയിട്ട് ഞങ്ങൾക്ക് തങ്ങളെ ഹറാമ് കണ്ട കണ്ണ് തങ്ങളെ കാണൂല എന്നുണ്ട്. ഒന്നത്താൻ മഹാരുമില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹറാമ് കാണുമ്പോ മുഖം തിരിക്കുന്ന കണ്ണുകൾ, അള്ളാഹനെ ചിന്തിച്ച് കണ്ണ് ചിമ്മുന്ന കണ്ണുകൾ, ഈമാന് പവർ കിട്ടിയ കണ്ണെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ അഹലുകാരിൽ ഞങ്ങളെ കബൂലാക്കി ഉൾപ്പെടുത്തണം റഹ്മാൻ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞതുപോലെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് നമസ്കാരത്തിൽ പറയുമ്പോ തങ്ങളെ കണ്ടവര് തങ്ങളെ തസവ്വുറാക്കി പറയാൻ മഹാന്മാരായ ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നിസ്കാരത്തിലും ഹലാവത്തും തലതും കിട്ടാൻ ഞങ്ങൾക്ക് തങ്ങളെ കണ്ട് സലാം പറയുമ്പോ ആ നിലക്കാവാൻ പല പ്രാവശ്യം ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്കെത്തുന്ന സമയം ഞങ്ങളൊരു ശുഹ്റത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ഒരു സ്ഥാനമാനവും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പണത്തിന്റെ പിന്നിൽ പോയിട്ടില്ല, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയില്ല എങ്കിൽ ഒരു സ്ഥാനം കൊണ്ടും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അത് ഞങ്ങൾക്ക് ബോധ്യമാണ് റബ്ബെ. നീ ഞങ്ങളെ തകർക്കാതെ നീ ഞങ്ങളെ തളർത്താതെ റബ്ബാകുന്ന നീ അസ്ഹാബുൽ ബദറിന്റെ ഈ പരിശുദ്ധ മജ്ലിസിൽ ആ മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് കബൂലാക്കിയിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട്
മൗത്ത് വരെ ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലത്തോളം ഞങ്ങൾ ആയുസ്സിനെ നീ ഇസ്സത്തോടെ ഹിമ്മത്തോടെ നിലനിർത്തി ഏറ്റി തന്നിട്ട് നിന്റെ ഹബീബിന്റെ മഹബത്ത് ഞങ്ങളെ ഉലമാഅന്റെ സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ച് ദീനീ സേവന രംഗത്ത് സജീവമാകാനുള്ള എല്ലാ ഇൽമും തഖ്വയും വറഉം ഹിമ്മത്തും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അവസാനം മൗത്തെത്തുന്ന സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ മഹാന്മാരൊക്കെ പതറിയ സമയം ആ സമയം ഓർത്തിട്ട് കിടന്നിട്ട് ഉറക്ക് വരാത്ത മഹാന്മാർ, ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞിട്ടില്ലാത്ത മഹാന്മാർ, വെള്ളം കുടിച്ചിട്ട് റാഹത്തോടെ ഇറങ്ങാത്ത മഹാന്മാർ, ആ സമയം ഞങ്ങൾക്കെത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂല് നൽകി ഏറ്റെടുത്ത് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാൻ. ഖബറിൽ അദാബില്ലെന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.